ഒരു കോർട്ട് ഓർഡർ വന്നിരുന്നു. അന്ന് നല്ല സമയം ഫിലിമിനെതിരെ കേസ് കോഴിക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ എടുത്തിരുന്നു. ഇങ്ങനെ മയക്കുമരുന്നൊക്കെ അടിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയാണ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിനെതിരെ കേസ് ഞങ്ങള് ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. പിന്നലെ വിധി വന്നു, കേസ് കംപ്ലീറ്റ് റദ്ദാക്കാൻ. പിന്നെ സിനിമയെ സിനിമ കാണാൻ പറഞ്ഞു. അപ്പൊ അതൊന്ന് ഒഫീഷ്യലി പറയാൻ വേണ്ടിട്ട്, കാരണം നിങ്ങളെല്ലാവരും കുട്ടിയെ ആഘോഷിച്ചാകുമ്പോ ഇനി ഒ ടി ടി റിലീസ് ഞങ്ങൾ മാർച്ച് 20 അറിയിക്കും. എന്തിനാ തിയേറ്ററിലാ? നമ്മളിത് ഫസ്റ്റ് ഒ ടി ടി പ്ലാൻ ചെയ്തതാണല്ലോ. ഇപ്പൊ ഈ ഒ ടി ടി പ്ലാൻ ചെയ്ത പടങ്ങൾ പിന്നെ തിയേറ്റർ റിലീസ് കഴിഞ്ഞാൽ ഇപ്പൊ ഒ ടി പ്ലാറ്റ്ഫോംസ് എടുക്കണുള്ളൂ. ഇപ്പൊ അതാണ് ലോണൊക്കെ നമ്മളെ മാത്രല്ല എല്ലാം അല്ലെ വന്നത്, തിയേറ്ററിൽ വന്നത്. എന്തുകൊണ്ടാണ് സിനിമയെ സിനിമയായി കാണുന്നില്ല എന്ന് വരികയും എക്സൈസ് കേസെടുക്കുകയും ചെയ്തത്? സിനിമയിൽ പറയുന്നതെല്ലാം സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. താങ്കളുടെ സിനിമയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി വരാൻ കാരണം? അതെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഫിലിമിലെ ഏറ്റവും വലിയൊരു ബേസിക് പ്ലോട്ട് എന്താ റിവെഞ്ച് ഒക്കെയാണ്. ഈ റിവെഞ്ച് ശരിക്കും നമ്മള് നോക്കുമ്പോ എന്താ ഏറ്റവും ഒരു പോലീസുകാർ ഇപ്പൊ അതിനെതിരെ കേസെടുക്കണ്ടേ, നായകന്റെ അമ്മേനെ കൊന്നു അല്ലെങ്കിൽ നിങ്ങളെ കൊന്നു, നായകൻ തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ സിനിമയ്ക്ക് എത്ര കേസെടുക്കണം. ഇപ്പൊ സാഗർ കേസിലേക്ക് കള്ളക്കടത്ത് കൊടുക്കുന്നു, അതിനെതിരെ കേസെടുക്കണം. അപ്പൊ സിനിമേനെ സിനിമയൊക്കെ എന്തായാലും നമുക്ക് അത് എന്റർടൈൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിലൊരു മറുവശമുള്ളത്, ഈ വിധത്തിലുള്ള ഡ്രഗ്സ് യൂത്തിൽ നിന്ന് പെട്ടെന്ന് ലഭ്യമാണ്, കയ്യിലേക്ക് പെട്ടെന്ന് എത്താം. പെട്ടെന്ന് വിചാരിച്ച സ്മഗ്ലിംഗ് നടത്താൻ പറ്റില്ലല്ലോ. എന്ത്, ഒരാൾക്ക് പെട്ടെന്ന് വിചാരിച്ച സ്മഗ്ലിംഗ് നടത്താൻ സാധിക്കില്ലല്ലോ. അപ്പൊ അതിന്റെ പ്രായോഗികമായി അങ്ങനെയല്ല, ഈ സ്മഗിൾ ചെയ്യുന്നത് തന്നെയാണ് ഈ ഡ്രഗ്സ് അല്ലേ. പഴയകാലത്ത് എന്താ ഗോൾഡ് ബിസ്ക്കറ്റ്, പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പൊ എന്താ ഇപ്പൊ ഇതൊക്കെ തന്നെ. ഇതല്ലേ പ്രോഫിറ്റ്, പ്രോഫിറ്റ് കൂടിയ സാധനം ഇന്ന് സ്മഗിൾ ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും ഈ വിധത്തിലുള്ള സ്റ്റോണർ ഫിലിംസിന് ഒരു ഒ ടി ടി റിലീസ് ഉണ്ടാകുമ്പോൾ ഡയറക്ടർ കട്ടെന്നുള്ള വിധത്തിൽ കുറച്ചുകൂടി ഒരു എക്സ്റ്റൻഡ് വേർഷൻ ഉണ്ടായിരിക്കും, കുറച്ചും കൂടി എക്സ്പ്ലിസിറ്റ് ആയ ഒരു വേർഷൻ. അത് നല്ല സമയത്തിന് ഉണ്ടാവും. ചെറിയ സീൻ ആണെങ്കിലും ഞങ്ങളെ ഞാനിത് പ്രത്യേകം നോട്ടീസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഹൈദരാബാദിനെ പരിചയപ്പെടുന്ന ചാൻസ് ഒന്നുമില്ല. അന്ന് മുതലാണ് ഈ ട്രോളും ഇങ്ങനെ എന്നെ പ്രത്യേകം നോട്ടീസ് ചെയ്യപ്പെടുന്നു. ഈ ഹാപ്പി വെഡിങ് ഇറങ്ങിയ സമയത്തൊന്നും എനിക്ക് അങ്ങനെ ട്രോളും പരിപാടി ഒന്നും ഇല്ല. അഡാർലാന്റെ ടൈമിലാണ് ഞാൻ ഹൈദരാബാദ് കൂടുതൽ എടുക്കുന്നത്. ഹൈദരാബാദിനെ ഇന്ന് കൂടെ കൂട്ടിയോ അന്ന് കൂടിയതാണോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ചിരിച്ചെത്താണോ സ്വീകരിച്ചത് ഹൈദരാബാദ്? അത് സുപ്രീം കോടതി ആയിരുന്നു, കുറഞ്ഞു വരുന്നുണ്ട്. ഇനി കുറെ ആയിരിക്കും. ഇതിപ്പോ ഇവിടെ ഒരു കേസ് കൊടുത്തു. താങ്കളുടെ പിന്നിൽ താങ്കൾക്ക് വലിയ ശത്രുത ഉണ്ട് സിനിമാ മേഖലയിൽ? അല്ല, ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത നമുക്ക് ഇപ്പൊ ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായതാണ്, മലയാളത്തില് ഇപ്പോ അല്ല കേരളത്തില് ഇപ്പോ എന്താ പറയുക, ന്യായീകരണ തൊഴിലാളികളാണ് അല്ലെ പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഒരു ഗ്രൂപ്പ് അറ്റാക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതിപ്പോ ഫ്രാൻസിന്റെ ഭാഗത്താണെങ്കിലും ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, മതങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ അടുത്ത് പോസ്റ്റ് കിട്ടണുണ്ടോ? പിന്നെ എന്താ മനസ്സിലായില്ല, എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? അതാ പറഞ്ഞു, അതാ ചാൻസ് ഉണ്ടായില്ല. അല്ല ഫാൻ ഫൈറ്റില് അല്ല, അപ്പൊ ബാക്കിയുള്ള സിനിമയിലെ ഡയറക്ടേഴ്സ് അവർക്ക് കിട്ടിട്ടാണോ? അവർക്ക് അറ്റാക്ക് കിട്ടുന്നു. അല്ല ബാക്കിയുള്ളവർക്ക് അപ്പൊ എങ്ങനെ കിട്ടുന്നത്? എഫ്എഫ്സിയിലെ എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ അതേ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ ജി എൻ പി സി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. കിട്ടുപ്പോ ആ ടോൾ കിട്ടിട്ടുണ്ട്. ആ അനുബന്ധം ഒന്നുമില്ല, ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഒരു എഫ് ബി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മള് പോസ്റ്റ് ഇടാവുന്നോ? മുമ്പ് സിനിമകൾ ഈ പറഞ്ഞ നിയമവ്യവഹാരങ്ങളിലേക്കൊക്കെ പോയിരുന്നപ്പോ അത് പ്രൊമോഷന്റെ സ്ട്രാറ്റജി ആണെന്ന് വിചാരിച്ചിരുന്നു. ഓമർ തന്നെ ഉണ്ടാക്കുന്ന പ്രചാരം ഉണ്ടായിരുന്നു.
ഇപ്പൊ ഈ നല്ല സമയത്തിന്റെ ഈ നിയമപ്രശ്നം ഉണ്ടായത് പ്രൊമോഷൻ സ്ട്രാറ്റജി കൈവിട്ട് പോയതാണെന്നും പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്ല, അത് പറഞ്ഞില്ലേ, നമുക്ക് അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം അമ്മേനതല്ലേ രണ്ടു പക്ഷമാണ് നാട്ടില്, അല്ലെ? അപ്പൊ ഞാൻ തന്നെ ഇത് എന്തിനാ ചെയ്യണത് കാര്യം? ഇപ്പൊ ഞാൻ പറഞ്ഞാലേ, ഇപ്പൊ അഡാർ ലോവിന്റെ ഇങ്ങനെ കുറെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അത് എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. റാലി അഗ്നിസ്റ്റ് അഡാർ ലോവിൻ ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട്, ഹൈദരാബാദിലൊക്കെ ഇത്രയും വലിയ റാലി സംഘടിപ്പിക്കാന്നുണ്ടെങ്കിൽ ഞാനും ആരാ? വേറെ ലെവലിൽ നിങ്ങളൊന്നും കൂടെ ഉണ്ടാവില്ലേ? അല്ല, ഹിന്ദി പടം ചെയ്തേ പറഞ്ഞിട്ടുണ്ട് സിനിമകളുടെ പബ്ലിസിറ്റി, അതിനെ ഞാൻ പോസിറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റി വേർതിരിക്കാറില്ല എന്നുള്ളത്. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അതിലെ പബ്ലിസിറ്റി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, ഇപ്പൊ അടുത്ത സിനിമ വരുന്നു, അതിന് പോലും ആ പബ്ലിസിറ്റി ഏത് വിധത്തിലായാലും കുഴപ്പമില്ല എന്ന ധാരണ തന്നെയാണോ? മനസ്സിലായില്ല നമ്മുടെ ചോദ്യം. പബ്ലിസിറ്റിയെ അമറിലുലു നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും, നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും വരുന്ന പബ്ലിസിറ്റികളാണ് ഒരേപോലെ തന്നെ എടുക്കുന്നത്. രണ്ടും എനിക്ക് പബ്ലിസിറ്റി ആണെന്ന് തന്നെയാണ് പറയുന്നത്. അല്ല, ഞാനിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി എനിക്ക് പബ്ലിസിറ്റി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് തോന്നില്ലേ? ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇവിടെ എത്ര ആളുകൾ അറിയപ്പെട്ടിട്ടുണ്ട്, അതെന്താ പബ്ലിസിറ്റി അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ കിട്ടിയോ? അപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പബ്ലിസിറ്റി കിട്ടില്ല എന്ന് പറയുന്നത് തോന്നേണ്ട. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്ന കേട്ടോ, ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇവിടെ ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ തന്നെ ഫിലിമിൽ റിവ്യൂ പറയണ ആറാട്ടാണ്. ഇത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് മറ്റേ സിൽസില പാട്ടാ തോന്നുന്നുണ്ട് കേരളത്തിൽ, അല്ലെ? യൂട്യൂബില് ട്രോള് വരുന്നത്. അല്ല, ശ്രീനിയത്തന്നെ അതിന്റെ നെഗറ്റീവ് പബ്ലിസിറ്റി എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ഏതാ നിങ്ങൾ പറഞ്ഞാ ഞാൻ വെറുതെ, ഇത് പരീക്ഷയല്ലല്ലോ, വെറുതെ എന്തെങ്കിലും സമയം കളയുന്നത്. ഏതാ സിനിമ? അല്ല, നിങ്ങൾ പറഞ്ഞു അപ്പൊ പറഞ്ഞാ. ഞങ്ങളുടെ കൊറേ പടങ്ങളുണ്ട്. എനിക്ക് ഞാൻ ശ്രീനിയെന്നെ കണ്ടിട്ടുള്ളത് പുള്ളിയുടെ കൂടെ എനിക്കൊരു ലെജൻഡറി മാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പുള്ളി എഴുതുന്ന സ്ക്രിപ്റ്റില് പുള്ളി എന്ന റോള് നോക്കിയാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ട ശ്രീനിയെ. അടുത്ത സിനിമയായിട്ടുള്ള അത് വിദേശത്ത് കുട്ടികൾ പഠിക്കാൻ പോണതും അവിടെ ഉണ്ടാവുന്ന ഫൺ. ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ? ഏതാ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ? ബിഗ് ബോസിലേക്ക് പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു, റൂമർ ഉണ്ടായിരുന്നു, അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നില്ല. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ഒന്നും തീരുമാനിച്ചിട്ട് ഒന്നുമില്ല. തീരുമാനിച്ചിട്ട് ഇനി പോവാം എന്നാണോ? അത് പറയാൻ പറ്റില്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. വന്നിട്ടില്ല. അല്ല, ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന നല്ല സമയത്തില് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ പടത്തില്? ഇല്ല, ഒരു മാറ്റവും വരുത്തിയില്ല. അന്നിറങ്ങി അതേപോലെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. കിട്ടാൻ വേണ്ടിട്ട് എന്താ വെച്ചാൽ, സിനിമേനെ സിനിമയായിട്ട് കാണാന്ന് പറഞ്ഞിട്ട് നമ്മള് കൊറേ ഇപ്പൊ KGF കണ്ടിട്ട് ഇവിടെ വയലൻസിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കേസ് വന്നിട്ടില്ലേ? വയലൻസ് ആണ് ഏറ്റവും വലിയ സംഭവം. അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങള്. പിന്നെ ഞാനല്ല, വക്കീലാണ് വധിച്ചത്. അല്ല, ഞാൻ ഞങ്ങളുടെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നെ ഞാൻ ഈ പഠിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ ഓർത്തിരിക്കാറില്ല. അല്ല, നമുക്ക് ആളില്ലാണ്ടാവുമ്പോ മാറ്റിയ പോലെ എന്തേലും മാറ്റുന്നല്ലോണ്ട്. ഇപ്പൊ വിജയ് സ്ഥിരം രക്ഷകനാണ്, എന്താ? അപ്പൊ അത് കാണാൻ ആളുണ്ടാവുമ്പോ ആളത് ചെയ്യും, അപ്പൊ അത് കാണാൻ ആളില്ലാണ്ടാവുമ്പോ മാറും. ഈ ഫണ്ടിന് ആളുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ അഡാർ ലോവ് തൊട്ട് ഇങ്ങോട്ട്, അഡാർ ലോവ് അതിന് ഫണ്ടല്ല, ടാഗ് ലൈൻ ശ്രദ്ധിക്കുക. അതിന്റെ ഉമ്മർ ലോവായിരുന്നു. ചാക്സ് തൊട്ടേ എടുക്കാം. സാമ്പത്തിക വിജയം ആയിരുന്നപ്പോ തന്നെ അതിലുണ്ടായിരുന്ന അധ്യാപകർക്കെതിരെയുള്ള തമാശ. ഞാനാണ് ഇതാറിയിട്ട് കൊണ്ടുവരുന്നത്. അതിന് മുന്നേ സീനിയേഴ്സ് പടം കണ്ടിട്ടുണ്ടോ? അതിലുണ്ടോ? അതിന് തമാശയെ പറ്റിയില്ല. ഞാൻ അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, ആ സിനിമയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ബൾബിട്ടേനെ എന്റെ അടുത്ത് ചോദിച്ചു ചോദിക്കാൻ പറ്റുമോ? അത് കണ്ടുപിടിച്ച ആളല്ലേ അത്? അപ്പൊ നമ്മളത് ഉപയോഗിച്ച് പറയണത് മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിൽ ഒരു സിനിമ കാണാൻ പോയി, ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോ അവിടെ ഓഡിയൻസ് കൈയടിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കാം ഓഡിയൻസിന് അത് ക്ലിക്ക. അപ്പൊ നമ്മൾ ഈ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഫോർമാറ്റാണ് നമ്മളെല്ലാരും ഫോളോ ചെയ്യുന്നത്.
ഫണ്ട് വർക്കൗട്ടായി എടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പണി. ഇപ്പൊ ഞാൻ തമാശ ചെയ്തപ്പോ അതിൽ ഫണ്ട് വർക്കൗട്ടായില്ല ട്രാജഡി. അല്ല വീണ്ടും നമ്മള് ചെയ്ത് നോക്കണ്ടേ? ഇപ്പൊ ഞാൻ പറഞ്ഞതരാം. ഇപ്പൊ ഷാഹിദ് അഫ്രീദി എന്ന് പറഞ്ഞ കളിക്കാറുണ്ട്, അയാൾ 37 സെഞ്ചുറി അടിച്ച അയാൾ അയാളുടെ ഒരു ശൈലി കീപ്പ് ചെയ്ത് ഇങ്ങനെ വേറെ ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ ദ്രാവിഡിന്റെ പോലെ കളിക്കുന്ന പറഞ്ഞാൽ ശരിയാവോ? അതെ അതെ അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒ ടി ടിക്ക് വേണ്ടി ഇങ്ങനെ പടങ്ങൾ ചെയ്തു, ഇപ്പൊ തിയേറ്ററിൽ ഓടിയാലാണ് ഒ ടി ടിസ് പർച്ചേസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പേപ്പർ വ്യൂ ആണ് കിട്ടുക. അപ്പൊ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവര് തന്നെ ആളെ കയറ്റാണ്. അങ്ങനെ ഉണ്ട്, കാരണം എന്റെ 2-3 തിയേറ്റർ ഓണേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോണത് എന്താ വെച്ചാല്, ഇപ്പൊ പ്രതീക്ഷിന് ഞാനൊന്നും സിനിമ കാണാൻ ടിക്കറ്റ് ഫ്രീ കൊടുക്കും, പിന്നെ പ്രതീക്ഷ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയാലേ പോയിട്ട് സിനിമ കാണുള്ളൂ. അങ്ങനെ ഒരു ശീലം പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അങ്ങനെ പോവുള്ളൂ. ചേട്ടാ, എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടിരുന്നു, സിനിമകൾ തിയേറ്ററിലോട്ട് എത്തുന്നതിന് മുമ്പ് ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ, അതായത് തിയേറ്ററിൽ സിനിമ റിലീസായി മാത്രമേ എങ്കിൽ മാത്രമേ ഒ ടി ടിയിലോട്ട്. അപ്പൊ അത്തരം രീതികളിലോട്ട് സിനിമകൾ മാറുമ്പോൾ, അല്ലെ ആ ഒരു രീതിയിൽ പ്രശ്നം വരുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള സിനിമകളിലേക്ക് വരുന്നുണ്ട്, ചിലവരൊക്കെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിനെ മാത്രം ഫോക്കസ് ചെയ്തായിരുന്നു. ഇതില് ബേസിക് ഇത്രേ ഉള്ളു ഞാൻ മനസ്സിലാക്കി വെച്ചത്. എല്ലാവരും ബിസിനസിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. നിങ്ങളിപ്പോ എവിടെ എന്തിനാവും നിക്കണത്? ഇതിലൊരു ബിസിനസ് ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ടും ബിസിനസിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒ ടി ടി ആദ്യം അവർ പർച്ചേസ് ചെയ്യും, അവർക്ക് ലാഭകരമല്ലാന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ടേംസ് മാറ്റും. 2023 റിലീസ് ചെയ്ത ഏകദേശം 73 സിനിമകളിൽ ആകെ ഒരു സിനിമയാണ് മുടക്കുമുതൽ തിരിച്ചുപിടിച്ചത് വിജയമായിരിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോ ആ വിധത്തിൽ നമ്മുടെ ഇൻഡസ്ട്രി പരാജയമാണോ? അല്ല, അങ്ങനെയല്ല. എല്ലാ ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെ 10% ആണ് സക്സസ് റേറ്റ് ഉള്ളത്. കാരണം ഇത്രയും ഷോർട്ട് ടേമിൽ ഇത്രയും പെട്ടെന്ന് നമുക്ക് റിട്ടേൺ വരുന്ന വേറെ മേഖലയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഹോട്ടലിൽ എത്ര എമൗണ്ട് വന്നുണ്ടോ, മുതലോടൊക്കെ എത്ര ഉണ്ടാവും, ഇത് നമുക്ക് എന്നാ അതിന്റെ സ്ട്രക്ചറിന്റെ വയസ്സിൽ കിട്ടുക, അല്ലെങ്കിൽ ഇതിന്റെ ഇത്, അങ്ങനെ ഒന്നുമില്ല. ഷോർട്ട് ടൈമിൽ കിട്ടും, പിന്നെ പേര്, പബ്ലിസിറ്റി, ഇതെല്ലാം ഉണ്ട്. സിനിമയുടെ പുറകെ ഇപ്പൊ എല്ലാ സിനിമയും ലാഭമാണെങ്കിൽ എല്ലാവരും സിനിമയെ ചെയ്യുള്ളൂ. നമുക്ക് ലാഭം കൂടുമ്പോ റിസ്ക് കൂടും. അല്ല, കാരണം ഇപ്പൊ പൈസ കൂടി അല്ലേ, അപ്പൊ പിന്നെ അത് സ്വാഭാവികമായിട്ട് ബിസിനസ് ആവും. നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ചിട്ട് ബിസിനസ്സാണ്, ആളുകളെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സ് ഇപ്പൊ പറയണ രോഹിത് ഷെട്ടി എനിക്ക് തന്നെ നല്ല ഇഷ്ടം. ഇപ്പം ഷാജി കൈലാസ് അല്ലെങ്കിൽ പ്രിയദർശൻ സിനിമകൾ എന്ന് പറയുന്നു, പ്രേക്ഷകർക്കൊരു ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പടം എന്നൊരു വളരെ പ്രേക്ഷകർ. അപ്പൊ വന്നിപ്പോ ഒമർലൂരിന്റെ പടങ്ങൾ പറയുമ്പോൾ ആളുകൾ പ്രേക്ഷകരുടെ ടേസ്റ്റ് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു, വെട്ടം എന്ന് പറഞ്ഞ ഫിലിം ഇന്ന് ടി വിയിൽ വരുമ്പോൾ എല്ലാവരും ഇന്ന് കണ്ടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയിരുന്ന സിനിമ വെട്ടം കണ്ട സമയത്ത് അതിനെ കൂവിട്ടുണ്ട് ആളുകൾ, എന്ത് വിളിപ്പ് അത് കാണിക്കണെന്നുണ്ട്. ഈ കോമഡിയാണ് ഏറ്റവും സത്യം പറഞ്ഞ റിസ്ക് ചെയ്യാൻ. അത് പാളിപ്പോയി കഴിഞ്ഞാൽ വലിപ്പം പറയും. ഷറഫുദ്ദീൻ ഇപ്പൊ അടുത്ത് പറഞ്ഞിരുന്നു, എന്താ ഹാപ്പി വെഡിങ് പോലത്തെ ഒരു സ്ക്രിപ്റ്റ് കിട്ടി ഞാൻ ചെയ്യില്ല. എന്നിട്ട് പുള്ളി സെലക്ട് ചെയ്ത പടം എന്താ ഇപ്പൊ പറഞ്ഞു, പ്രേമുണ്ടായിരുന്നു. എന്നിട്ട് അത് ബോക്സ് ഓഫീസിൽ സക്സസ് ആയോ? ആക്ച്വലി ഇത് ബാധിക്കുന്നത് ആരെയാ? പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറാ. അപ്പൊ ഞാൻ എന്റെ അടുത്ത് വരുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും പറയും, നിങ്ങള് വീട് പണയം വെച്ചിട്ടോ, അല്ലെങ്കിൽ മോഡ കല്യാണത്തിന് വെച്ചിട്ടുള്ള കാശൊന്നും എടുത്തിട്ട് എന്റെ സിനിമ ചെയ്യാൻ വരണ്ട. നിങ്ങളുടെ കയ്യിൽ കളയാൻ പൈസ എനിക്ക് വന്നാൽ മതി സിനിമ. കാരണം ഒരുപാട് റിസ്ക് ഉണ്ട് അതില്, നമ്മളല്ലെങ്കിൽ ഇവരെ കരച്ചില് കാണണം. ഒരു പ്രൊഡ്യൂസറിനോട് എന്താണ് പറയുന്നത്? ഇതിൽ സെക്സ് ജോക്സ് ഉണ്ട്, ഇതിൽ യുവാക്കളുടെ ഒരു ത്രില്ലുണ്ട്. ഇതിൽ എന്റെ അടുത്ത് എങ്ങനെയാണെന്ന് ഒരു ചാൻസ് കൊടുത്തൊരു പടം രണ്ടു കൂടി തരാം. അവരങ്ങനെ പറയാം. ഇപ്പൊ ഞാൻ പറയല്ലേ, ഇപ്പൊ ഫിലിമിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരാൾ പോലീസുകാരനായ സ്ഥിര പോലീസുകാരനായി മടിക്കില്ലേ? അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്കതല്ല ഓപ്ഷനുള്ളൂ, അപ്പൊ നമ്മളെന്ത് ചെയ്യും? ജീവിക്കണ്ടേ? തിയേറ്ററുകളിൽ പറഞ്ഞ പോലെ ഒമർ ചിത്രങ്ങൾ വലിയ മാസ അല്ലെങ്കിൽ വലിയ കോളുകൾക്കോ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നല്ല ചർച്ചകളാണ്, നല്ല ക്ലിപ്പുകൾ ആയിരുന്നു, നല്ല രീതിയിൽ ഓടുന്നു. അല്ല, ഞാനങ്ങനെ കുറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയില്ല എന്ന് പറയാം. അതായത് ഇപ്പൊ നീ ഇതെടുത്തോ, ഹാപ്പി വെഡിങ് 100 ദിവസം ഓടിയിട്ടുണ്ട്. ചങ്സ് പടത്തിന് വന്ന കളക്ഷൻ അന്വേഷിച്ചാൽ മതി. എന്റെ അടുത്ത് കറക്റ്റ് പറഞ്ഞിട്ടില്ല പ്രൊഡ്യൂസർ, കാരണം ഗിഫ്റ്റ് ഒക്കെ തരാന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടാർ ലവ് ഇപ്പൊ അതിന്റെ റവന്യൂ നോക്കിയാ. എനിക്ക് എന്റെ കരിയറിൽ ഏറ്റവും ഒരു ഫ്ലോപ്പ് പോലെ വന്നിട്ടുള്ളത് തമാക ഫിലിമാണ്.
ഇപ്പൊ സ്വയം സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള സിനിമകളുടെ സ്വഭാവമായിട്ട് സാമ്യമുള്ള തിരക്കഥകൾ എഴുതുന്ന ആളാണല്ലോ ഉദയകൃഷ്ണ. അതിപ്പോ പറഞ്ഞിരുന്നല്ലോ ഉദയകൃഷ്ണയുടെ എഴുത്തിൽ ഇപ്പൊ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്, എല്ലാത്തിലും ഏജന്റ് വരുന്നു എന്നൊക്കെ ഉള്ള വിധത്തിൽ. അതെ, അപ്പൊ ഉദയകൃഷ്ണയുടെ എഴുത്തിന് വല്ലാതെ തരം താഴ്ത്തുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാല് മലയാളികൾക്ക് മുൻവിധികൾ കൂടുതലാണ്. ഇപ്പൊ അത് ഫിലിമിലെ ആളുകൾക്കുണ്ട്. ഇപ്പൊ ഞാൻ തൂഹികേ മേരെ സിന്ദഗി എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര അത്യാവശ്യം നല്ല റീച്ചായിരുന്നു സി ചാനലിലെ ഹിന്ദി ആൽബം. അപ്പൊ അതിൽ വിനീതിനെ കൊണ്ട് വിനീത് ശ്രീനിവാസിനെ കൊണ്ട് ഒരു ചെറിയൊരു ക്ലെയിം പഠിച്ചത് നല്ല ഹിറ്റായിരുന്നു. വിനീത് എന്നിട്ട് ഈ ആൽബം കണ്ടിട്ട് ഹോമറിന്റെ കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു. നമുക്ക് എന്താ, നമുക്ക് നല്ല സദ്യ ഉണ്ടാക്കാനുള്ള സാധനം കിട്ടി നമ്മള് സദ്യ ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കാനുള്ളത് ഒന്ന് ബിരിയാണി ഉണ്ടാക്കും. ഈ പ്രതീക്ഷകളാണ് പ്രശ്നം. പ്രതീക്ഷ അല്ല സിനിമയിലെ റിസ്ക് എലമെന്റ്സിനെ പറ്റി പറഞ്ഞപ്പോ നല്ല സമയത്തിന്റെ എഫ് ഡി എഫ് എസ് ഒരു പബ്ലിക് റെസ്പോൺസിന് ഒരു കുറിച്ച് പറഞ്ഞൊരു കാര്യം വലിയ വിവാദമാവുകയും ആ തിയേറ്ററുകളിൽ വരെ റെയ്ഡ് വരികയൊക്കെ ചെയ്തിരുന്നു. ആ പ്രശ്നം ഉണ്ടായിരുന്നത് സിനിമയുടെ തിയേറ്ററിൽ നിന്നുള്ള മടങ്ങിപ്പോക്കിന് മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും കളക്ഷൻ കയറി വന്നു. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അത് നിർത്തിക്കോന്ന് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. ഇത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഇതിപ്പോ മലയാള ഫിലിമിൽ ആദ്യമായിട്ടൊന്നല്ല ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി കോടതിയിൽ ഞാൻ അങ്ങനെ പ്രൊഡ്യൂസർ തമ്മിൽ അങ്ങനെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി എന്റെ പുറത്ത്. ഞാൻ പറഞ്ഞു കോടതിയിൽ നമുക്കിത് ഇത് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മൾ ഒട്ടിട്ടായിട്ട് പ്ലാൻ ചെയ്തതാ. അല്ല ഇത് കാരണം ഇങ്ങനത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരോപണങ്ങളാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ കേസ് എടുത്ത് കണ്ടില്ലത് അതന്നെയല്ലേ ഏറ്റവും വലുത്. ഇതിന്റെ സെൻസർ റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഒട്ടിട്ട് പ്ലാൻ ചെയ്യാം. പിന്നെ വലിയ ബഡ്ജറ്റും വന്നിട്ടില്ല. അപ്പോഴോ വിജയമാവണതല്ല. അപ്പൊ ഞാൻ പറയട്ടെ വിജയമാവണതല്ല, രണ്ടു മൂന്ന് ദിവസം ആവുമെന്ന് മതി അപ്പടം കളക്ട് ചെയ്ത്. അപ്പൊ ഞാൻ ഒന്നാമത് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് എന്റെ അടുത്തായുള്ള സിനിമ ചെയ്യാൻ വരുമ്പോ ഏത് പ്രൊഡ്യൂസർ ആണെങ്കിലും ഞാൻ പറയും ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% സക്സസ് റേറ്റ് ഉള്ളൂ. അങ്ങനത്തെ ഒരു മേഖലയാണ്. അപ്പൊ അതില് അത്രയും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്നുള്ളത്. കാരണം ഞാൻ ഒരുപാട് ആളുകളുടെ കരച്ചിൽ കണ്ടിട്ടുള്ളത്, കാരണം ഞാൻ തന്നെ ഫസ്റ്റത്തെ ഹാപ്പി വെഡിങ് ഞാൻ പൈസ ഇറക്കിയിട്ട് അതിന്റെ ഒരു പാട്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ നല്ല സമയത്തിന്റെ തിയേറ്റർ കാഴ്ച മതി എന്ന് തീരുമാനിക്കുന്ന. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രല്ല, അത് കാണാൻ ആളുകൾ ഇപ്പൊ തിയേറ്ററിൽ കയറിയാലും ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് മനസ്സിലായി. അത് ഒട്ടിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് എടുത്ത പടം. അതന്നെ അധിക വാസ്തവം പറഞ്ഞത്, നമ്മൾ ഒട്ടിട്ട് പ്ലാറ്റ്ഫോമിന് വേണ്ടി ചെയ്യണ പടത്തിന്റെ പേസ് വ്യത്യാസം ഉണ്ടാവും ഇല്ലേ, തിയേറ്റർ പേസും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം തിയേറ്ററുകാർക്കാണോ ശരിയത് പണിയെടുക്കുന്നത്? അല്ല, ഇത് ഒടിടി എന്നാലേ എടുക്കണുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവരിങ്ങനെ പ്രപ്പോസൽ ഇങ്ങനെ മെയിലും പരിപാടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഇത് കിട്ടണില്ല. മലയാള സിനിമകൾ ഇങ്ങനെ ആകുവാണെങ്കിൽ കൂടുതൽ ചാൻസസ് തിയേറ്ററിനേക്കാളും കൂടുതൽ ഒടിടി പ്ലാറ്റ്ഫോംസിലേക്ക് ആയിരിക്കില്ലേ? അല്ല, ഒടിടി ഇപ്പൊ അങ്ങനെ പടം എടുക്കില്ല, ഞാൻ പറഞ്ഞില്ല. ഹിറ്റായ പടങ്ങൾ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പേപ്പർ വ്യൂ ആണ് കൊടുക്കുന്നത്. പേപ്പർ വ്യൂ പക്ഷെ അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ നല്ല സമയം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പുതിയ താരങ്ങളെയാണ് കൊണ്ടുവരുന്നത്, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് വരട്ടെ പുതിയ ആളുകൾ. അത് എനിക്ക് എന്റെ അടുത്ത് അതിന്റെ കഥ എഴുതിയാലും ബിനു ആണ് ഇതിഹാസന്റെ ഡയറക്ടർ. പിന്നെ അത് ചെറിയ ഇതൊക്കെ ആയിട്ട് അത് മാറിപ്പോയി. അപ്പൊ അതിലെ കുറെ സാധനങ്ങൾ ഈ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. ഹൃദയം ഫിലിമിന് അങ്ങനത്തെ ഒരു പരിപാടി. അത് അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അവൻ ബിനു എഴുതി തന്നെങ്കിൽ ഞാൻ സംവിധാനം ചെയ്തേനെ. ഇത് നമുക്ക് പറയാമല്ലോ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ ഫിലിമുണ്ട്. ഈ ധമാക്കയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഗുഡ് ന്യൂസിനായിട്ട് ഭയങ്കര സാദൃശ്യമുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടാളും ചിലപ്പോ ഏതെങ്കിലും ഇംഗ്ലീഷ് പടം കണ്ടിട്ടുണ്ടാവുക. സോറി, ബ്രോഡാഡി. പിന്നെ ഗുഡ് ന്യൂസ് എന്ന് ഹിന്ദി പടം. സിനിമ ചെയ്യാൻ മോഹൻലാലിനെയാണ് കൂടുതൽ ഇഷ്ടം എന്നും ഈ അടുത്ത് പറയണ്ടായി. എനിക്കെതിരെ ഞാൻ പറഞ്ഞത്, അപ്പൊ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് മമ്മൂക്കാനായിട്ട് ഇപ്പൊ പടം ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ നല്ലോണം ലാലയുടെ ഡേറ്റ് കിട്ടാം. ഇതാണ് ഈ ആളുകളുടെ പ്രശ്നം. നിനക്ക് ലാലയുടെ ഡേറ്റ് കിട്ടാം. എനിക്ക് ലാലയുടെ എന്റെ അടുത്ത് സംസാരിച്ച രീതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു വർക്ക് ഉണ്ടാവുന്ന എങ്ങനെയാ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തി ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എനിക്ക് ആ അതിലെ പറ്റുള്ളൂ. അല്ലാതെ അടുത്ത ഷോട്ട്
ക്യാമറ അവിടെ എവിടെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ കുറെ ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് അത് പറ്റില്ല, കാരണം ഞാനങ്ങനെ പ്രോപ്പർ സ്കൂളിൽ നിന്ന് വന്നല്ല. അപ്പൊ ഞാനത് കാരണമാണ് എനിക്ക് ലാലേട്ട ഒരു ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു ആ നിനക്ക് ലാലേട്ടന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇന്നത് പറയുന്നത് ചോദിച്ചത് നന്നായിട്ടു, കാരണം ഞാൻ ലാലേട്ടനായിട്ട് സിനിമ ചെയ്യുന്നില്ല. പ്രശ്നം കഴിഞ്ഞില്ലേ, നമ്മളൊരാളായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നീ അതിനു വേണ്ടിട്ടാ. അപ്പൊ കായ് കൊണ്ടെടുത്താ നമ്മള് സംഘി സോഷ്യൽ മീഡിയയിൽ വേറെ പരിപാടി ഇല്ല. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ ഭയങ്കര ക്രിക്കറ്റ് കളിക്കാനും കേട്ട് അമ്പലകുട്ടത്തും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഇരിക്കും. അപ്പൊ നമ്മളവിടെ ഒരു കായ് കൊണ്ടെടുത്തിരുന്നു കഴിഞ്ഞാൽ സംഘിയെ അല്ലെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്ക് പള്ളിയിലൊക്കെ പോകും. അപ്പൊ പള്ളിയിൽ പോണതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടാ ഓ അന്ന് തെറി കിട്ടപ്പോ മാറിയില്ലേ ഇങ്ങനെയൊക്കെയാണ്. ഒന്നും പറഞ്ഞിട്ടില്ല. എറണാകുളത്ത് വലിയൊരു സംഭവം ബ്രഹ്മപുരം ബാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം താങ്കള് ചില കാര്യങ്ങളൊക്കെ പ്രതികരിക്കാറുണ്ട്. അതിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് എറണാകുളം ജില്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആരുടെ പിടിപ്പുകളാണ്? എന്താണ് താങ്കൾക്ക് അത് പറയാനുള്ളത്? ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഈ നാട്ടിൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രശ്നമാണ് അല്ലെ, അല്ലാതെ നമുക്ക് എതിർ പാർട്ടിനെ പറയാൻ പറ്റൂല്ല. പക്ഷെ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ അതൊരു സെലിബ്രിറ്റികളും പ്രതികരിക്കണേ കണ്ടില്ല കേട്ടോ. ഒത്തിരി സെലിബ്രിറ്റീസ് ആണോ കണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ ഞാൻ പറയട്ടെ, എന്ത് പ്രശ്നം നാട്ടിലുണ്ടായാലും നമുക്കൊക്കെ ദോഷമാണ്. അപ്പൊ എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവാന്നുള്ളതന്നെ ഉള്ളൂ. അല്ല അത് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പൊ പിന്നെ അവര് നമ്മൾ ശ്രദ്ധിക്കൂലോ, അത് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുക, പിന്നെ അടുത്ത വരുന്ന ആളുകൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യും. അല്ല ഞാൻ അതൊരു ദിവസം പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ കമ്പനി അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ദിലീപേട്ടന്റെ ഒരു സ്റ്റാറ്റസ് കാണും, ഒരു ഏതോ ഒരു ട്രോള് മറ്റേ ലോകദാസ് സാറിന്റെ ഒക്കെ വീട്ടിലിപ്പം പുള്ളി പോയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഇത് എടുത്തിട്ട് ഇട്ടു, എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം പല ആളുകളും വന്ന വഴി കളഞ്ഞ ആളുകളാണ്, അപ്പൊ എനിക്കത് ഇഷ്ടമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. അപ്പോഴപ്പോഴത്തേനും പിന്നെ കുറെ ദിലീപേട്ടന്റെ ഹേറ്റേഴ്സ് വന്നിട്ട് ഹെൽപ്ഫുൾ ഇതായിട്ട് നീ ഇയാളായിട്ട് പഠനം ചെയ്തു. ഞാൻ പറഞ്ഞു ആ എനിക്കിങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട്, കിട്ടിയാൽ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അത് ഭയങ്കര ഇതായതാ. ഞാൻ ദിലീപേട്ടനെ കണ്ടു ആകെ ഒരു തവണ കണ്ടു കണ്ടിട്ടുള്ളൂ, ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചിട്ട്, അല്ലാതെ ഒരു വലിയൊരു അല്ല. നമ്മുടെ ആഗ്രഹങ്ങളല്ലേ. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നടന്നു. അപ്പൊ അതേപോലെ നടക്കാൻ വേണ്ടി നടക്കും. ഓരോ സമയത്ത് പോപ്പുലർ കൾച്ചറിലുള്ള ചില സ്റ്റാർസിനെ വെച്ചിട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. ഒരു സമയത്ത് സണ്ണി ലിയോണിന്റെ സിനിമയിൽ അഭിനയിക്കുന്നു, അത് പ്ലാൻ ചെയ്തിരുന്ന അത് ആക്ച്വലി അത് ആടാറിലോ വൈകി കാരണം പറ്റിപ്പോയത്. അതിലെങ്ങനെയാന്ന് വെച്ചാല് ജയറാമേട്ടനെ കേട്ടായിരുന്നു, ജയറാമേട്ടൻ ധർമ്മജന്റെ പേരായിട്ടായിരുന്നു സണ്ണിയിലോ. ധർമ്മജന്റെ വന്നിട്ട് പിണങ്ങി, പിന്നെ പ്രൊജക്ട് അടക്കമുണ്ടായി, ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നാൾ പിണങ്ങി. എന്നിട്ട് കുറെ പറഞ്ഞിട്ടാണ് ധമാക്കല് വന്നത് ധർമ്മട്ടെ. അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഫേക്ക് ആയിട്ട് വന്നു. പറഞ്ഞല്ലോ ഈ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിനെ പറ്റി. അപ്പോ ഈ വലിയ താരങ്ങളിലേക്ക് പോകുമ്പോ അവര് സിനിമയിൽ ഇടപെടുന്നത് കൊണ്ടാണോ, ഈ പ്രൈവസിയിൽ ഇടപെടുന്നത് കൊണ്ടാണോ പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നത്? അല്ല പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. മറ്റേ നമ്മളൊരു പ്രൊജക്ട് ആയിട്ട് ഇവരെ പുറകെ ഒരു വർഷം രണ്ടു വർഷം നടന്നു, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടയിൽ ചിലപ്പോ ഇതേ പരിപാടിയായിട്ട് വേറെ പടം വന്നിട്ടുണ്ടാവാം. അങ്ങനെ സമയത്തിന് വാല്യൂ കൊടുക്കണമെന്ന്. അപ്പൊ നമ്മള് കുറെ നാൾ നടന്നു കഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കും, അപ്പൊ കുറെ നാൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വരും. ഇവിടുത്തെ ബിഗ് ബോസിന്റെ ടാഗ് ലൈൻ എല്ലാവരും ഒറിജിനൽ ആണ് എന്നുള്ളതാണ്. അമൃതലുവിന്റെ ഏകദേശം 100,000 വരെ ശമ്പളം വാഗ്ദാനം ചെയ്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് എടുത്തു എന്നൊക്കെ വിശദീകരിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. ബിഗ് ബോസ് വിളിച്ചാൽ പോകുമ്പോ അതിലെന്തെങ്കിലും സത്യമുണ്ട് ഈ പറഞ്ഞ വാർത്തകൾ? ഈ പറഞ്ഞ വാർത്തയിൽ എനിക്ക് അവർ കൺഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. ഇപ്പൊ ബിഗ് ബോസില് എന്നെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ട്രോളു. എന്റെ അടുത്ത് അവരെ ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചിലരുടെ ക്യാരക്ടർ മൊത്തത്തിൽ മാറാറുണ്ടല്ലോ ബിഗ് ബോസിൽ, അങ്ങനെ മറ്റൊരു ഒമ്പറിലൂന്നെ ബിഗ് ബോസിൽ പോയാൽ കാണാൻ പറ്റും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ആ രീതിയിൽ ബിഗ് ബോസിന്റെ നാളെ ചിലപ്പോ എനിക്ക് മെമ്മറി ലോസ് വന്നല്ലോ, നമുക്കൊന്നും പറ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലൈഫിൽ നിന്ന് ഓടിച്ച പാടാതാ. പിന്നെ ബിഗ് ബോസ് ഒരു ഗെയിമല്ലേ, ഗെയിം ആകുമ്പോ നമ്മൾ ആ ഗെയിം ഷോയില് പോകും. ഇപ്പൊ നമ്മള്
ഈ ഫിലിം പോലെ തന്നെ ഞാൻ ബിഗ് ബോസ് കാണുന്നത്. അതൊരു ഇപ്പൊ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ അതിലൊരു ഗെയിമുണ്ട്. ആ ഗെയിമിനനുസരിച്ചിട്ട് നമ്മള് ഇപ്പൊ വില്ലനാവണോ നായകനാവണോ അതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ യുക്തി പോലെ ചെയ്യും. ഇപ്പൊ ബിഗ് ബോസിൽ അവിടെ നിൽക്കുന്ന ആളുകള് അവർ റിയൽ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഒരാളാർക്കും വരുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്രൂവുകളും കൂടുതൽ പ്രൂവുകളും ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇത്രയും കുറെ 2000 സുഹൃത്തൊക്കെ വന്ന അവിടെ ഒളിച്ചു കണ്ടതാണ്. അപ്പം എന്തുകൊണ്ടാണ് പുതുമുഖങ്ങളെ കൂടുതൽ? കാരണം സ്റ്റാർകാസ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റവന്യൂ ഹാൻഡിൽ ചെയ്യാനുള്ള പുതുമുഖങ്ങളല്ല, അവരുടെ റവന്യൂ ഹാൻഡിൽ ചെയ്യല്ലേ സ്റ്റാർകാസ്റ്റ് വെച്ച് അവിടെ ബിസിനസ് ഉണ്ടല്ലോ. ബിസിനസ് ഉണ്ട്. പക്ഷെ ഇതാകുമ്പോ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷായിട്ട് ഉള്ള സബ്ജക്ട് വരും, പിന്നെ വേഗം പ്രൊജക്ട് നടക്കും, വേഗം പരിപാടികൾ നടക്കും. പിന്നെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പൊ അടാറുള്ളു. പടാറുള്ളത് ഞാൻ ഫ്രഷേഴ്സിന് വെച്ചിട്ട് ചെയ്തതാ. അതിന് കിട്ടിയ റീച്ച് എന്താ? എനിക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടിയത് ആ പടത്തിന്. അതുകൊണ്ടാണോ തന്നെ തീർച്ചയായിട്ടും. പിന്നെ ഒരുപാട് ആളുകൾ ഒറ്റ ഫിലിം ഉണ്ട് അല്ല, നമ്മള് ഒരു ലാഡറായിട്ട് ഇങ്ങനെ നിന്നതി അവർ കയറിക്കോട്ടെ. ലാഡർ പക്ഷെ അവിടെ എന്തുണ്ടാവും, മുകളിൽ പോയിട്ട് പിന്നെ എന്തുണ്ടാവണം എന്നുള്ളത് പിന്നെ നോക്കിയാ മതി. ഹാപ്പി വെഡിങ് ആ സമയത്ത് വലിയ വിജയ സമയത്ത് ജീവയെ വെച്ച് റീമേക്ക് ചെയ്യും എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. ജീവ തമിഴ്നാട് ജീവയല്ല ഉദയനിധി. ഇല്ല അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ അടാറില് കുറെ പ്രശ്നങ്ങളും കുറെ ഇതും വന്ന് എന്റെ ഒരു 1.5 വർഷം പോയി. അതിൽ എന്റെ മൊത്തം പ്ലാനിങ് തെറ്റുന്നത് ഈ അടാറിലവിനെ പറ്റി ചോദിച്ചപ്പോ ചോദിക്കാണ്, പ്രിയവാരുമായിട്ട് ഇനിയൊരു സിനിമയ്ക്ക് ഒന്നിക്കോ? അരെ ഞാൻ ആ ചെലപ്പോ ഒന്നിക്കും. അവര് അടാറിലവിന് ശേഷം ഓരോ സിനിമകളിലും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വലിയ വളർച്ചയാണ് പ്രകടിപ്പിക്കുന്നത്. സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ 4 years പോലുള്ള സിനിമകളൊക്കെ കാണാറുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. അല്ല നമുക്ക് എന്താ പറയാൻ പറ്റോ? വർക്കൗട്ട് ആവുന്നവരി വർക്കൗട്ട് പിന്നെ നമുക്ക് പറ്റില്ല നോക്കി കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് പറ്റും. പ്രൊഡ്യൂസർ പറയണോ പിന്നെ 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 ഇപ്പൊ തമാശകൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സമയമായിട്ടുള്ള കാര്യം പൊളിറ്റിക്കൽ കറക്ട്നെസ് നോക്കുക എന്നുള്ളതാണ്. ഞാനങ്ങനെ ഭയങ്കര പൊളിറ്റിക്കൽ കറക്ട്നെസ് നോക്കിയിട്ടൊന്നും സംസാരിക്കാറില്ല. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനായിട്ടും അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെയാണെങ്കിലും ഞങ്ങള് നമ്മൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മേ ഇങ്ങ് വരൂ അങ്ങനെയൊക്കെ നമ്മള് അത് ഭയങ്കര ഇതായി പോവും. ആക്ച്വലി ഇപ്പൊ ഞാൻ പറഞ്ഞ തൃശ്ശൂരാര് ഫസ്റ്റ് എന്നെ ഫോൺ ചെയ്ത് എവിടെയുള്ളത് ചോദിക്കും. തെറി പറഞ്ഞിട്ട് നീ എവിടെയുള്ളത് ചോദിക്കാ, നമ്മുടെ സ്നേഹമാണത്. പക്ഷെ ഈ തെറി വിളിക്കാതെയും ദ്വൈവാർത്ഥ പ്രയോഗം ഉണ്ടാക്കാതെയും ഏകദേശം 60 കോടിയോളം കളക്ഷൻ നേടിയ രോമാഞ്ചം ഉണ്ട്. അപ്പൊ ഇതില്ലാതെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റില്ല? തമാശ സിനിമകൾ ഉണ്ടാക്കും. ശ്രമിച്ചൂടെ ഞാനെന്തിനാ ശ്രമിക്കണത്? ഇപ്പൊ അതൊരാളുണ്ടാക്കിയിട്ടുള്ള അയാൾ വീണ്ടും ശ്രമിക്കട്ടെ. ഞാൻ എന്തിനു നിങ്ങള് ഫോഴ്സ് ചെയ്യുന്നത്? അങ്ങനെ ഫോഴ്സ് ഒന്നും ചെയ്യരുത് കേട്ടോ. ഒരു കാര്യവും അല്ലേ പ്രതീക്ഷ, എന്തിനാ ഒരു ഫോഴ്സ് ചെയ്യണം? ഞാൻ മാറണം അല്ല, ഞാൻ ഇങ്ങനെയാ എന്തിനാ മാറുന്നത്? രോമാഞ്ചത്തിലെ ഏറ്റവും മെനു ഉണ്ടായിരുന്നതാണ് പ്രതീക്ഷ. ഞാൻ കണ്ടിട്ടില്ല ഫിലിം. ഞാൻ കണ്ടപ്പെടോ രോമാഞ്ചത്തില് ദ്വയാർത്ഥം ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ മാധ്യമപ്രവർത്തനം പറഞ്ഞത് അതിലില്ല എന്നാണ്. അതിന്റെ അത് നല്ല രീതിയിൽ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ താങ്കൾക്ക് അത് ഉയർത്തം കാണാൻ പറ്റും. എവിടെ എന്നുള്ളത് ഞാൻ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു, അത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. ഇയാള് മധുരാജ കണ്ടിട്ടുണ്ടോ? അതില് മമ്മൂക്കാടെ ഡബിൾ മീനിങ് പറഞ്ഞിട്ടുണ്ടോ? ഉദയകൃഷ്ണയുടെ എല്ലാ പടത്തിലും ഡബിൾ മീനിങ് ഉണ്ട്. ആ ഉണ്ട്. അപ്പൊ ഈ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ കുറെ ഇപ്പൊ ഞാൻ പറഞ്ഞാലേ, അപ്പൊ ഒരു ഭയങ്കര അങ്ങനെ നടക്കുന്ന കുറെ പിള്ളേര് ഫുള്ള് തെറി വിളിച്ച് നടക്കുന്ന പിള്ളേര് പിന്നെ നമ്മള് ഭയങ്കര നമ്മൾ ഒരു ഭാഷയൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ ഭയങ്കര പൊളിറ്റിക്കൽ കറക്ട്നെസ് ഒക്കെ നോക്കി സംസാരിച്ച് കഴിഞ്ഞാൽ ഫിലിം വർക്കൗട്ട് ആവും. ഇല്ല ഈ യെസ്മാ എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലക്ഷ്മി ദീപ്തെ അറസ്റ്റ് ചെയ്ത് 2 ആഴ്ച മുമ്പ് രണ്ടുമൂന്ന് പുറത്തിറങ്ങി. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് എന്നെ പറ്റി അറിയില്ല. യെസ്മാ എന്ന് പറഞ്ഞ എന്താ സംഭവം? യെസ്മാ എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉള്ളു പോലെ ബ്രോ കണ്ടിട്ടുണ്ടോ? ഞാൻ അടിപൊളി. അപ്പൊ അത് ലക്ഷ്മി ദീപ്ത എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ പിന്നെ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനത്തെ പടങ്ങൾ അഭിനയിപ്പിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു. എങ്ങനത്തെ പടത്തിൽ അഭിനയിച്ചിട്ട്? അത്
അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അറസ്റ്റ് ചെയ്ത് രണ്ടു ദിവസം കൊണ്ട് പുറത്താക്കി, മീൻസ് പുറത്തിറങ്ങി. അതിനെ പറ്റി ഒന്നും പറയാനുണ്ടോ? ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, സെക്ഷലി കുറച്ച് വളർത്തറായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഏതെങ്കിലും പടത്തിൽ ഒരു ബിക്കിനി കിട്ടാ പാട്ടുണ്ടോ? ഇല്ല. ഇല്ല പിന്നെന്താ? അങ്ങനല്ല, ഞാൻ താങ്കളുടെ പടത്തിനെ പറ്റിയല്ല പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞാ, ഈ അഡാർ ലെവൽ റിവ്യൂ വന്നപ്പോ ഇതിൽ ഫുൾ ഡബിൾ മീനിങ്, അതിൽ ആകെ രണ്ടേ രണ്ട് ഡബിൾ മീനിങ് ഉള്ളു അഡാർ ലെവൽ. അതിലെന്തെങ്കിലും വൃത്തിയോട് കാണിച്ചിട്ടേ? ഞാൻ പറഞ്ഞതാ. അപ്പൊ ഈ ആളുകൾ എന്താ വെച്ചാൽ അതോ ഓർമ്മ അല്ലേ, അതിതാവും. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്, അങ്ങനെ ഒരു 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 എന്താ പറയാ, ഒരു ചിന്താഗതി ഇപ്പോഴും പ്രേക്ഷകർക്ക് ഇടയിലുണ്ട്. അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചൂടെ? അല്ല, നമ്മള് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. മാറുന്ന സമയത്ത് തന്നെ നമ്മൾ മാറിക്കൊള്ളു. ആധികാര മെമ്പർമാരിൽ ഒരാളാണല്ലോ, അതിൽ നിന്ന് പുറത്തിറങ്ങിയ പലരും ഇപ്പോ അന്ന് ചെയ്തതെല്ലാം ടോക്സിക് ആണെന്ന് തിരിച്ചറിഞ്ഞ് അവർ സ്വയം മാറിയിട്ടുണ്ട്. അശ്വൻകോപ്പ് ഉൾപ്പെടെ ഒമർലുവിനാവധ്യത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചോ? അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോറെന്നാണ് കാരണം. ആദ്യം ആ ഗ്രൂപ്പ് തുടങ്ങിയപ്പോ എന്താ, സൂര്യന് കീഴിലുള്ള എന്തിനെ നിങ്ങൾക്ക് വിമർശിക്കാം? അതായത് ഇപ്പൊ ചിലതുണ്ട്, ഇപ്പൊ സച്ചിനെ വിമർശിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ ഇതുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ. കാരണം ഈ ഫാൻസ് വന്നിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ മറ്റേ ടാക്സ് ഓടിച്ച കേസിനൊക്കെ പറ്റിയിട്ട് അതിൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ കുറെ സംഭവങ്ങള്. അപ്പൊ ഞാൻ കൊള്ളാലും ഗ്രൂപ്പ് എന്ന് വെച്ചിട്ട് അതിൽ ജോയിൻ ചെയ്തു. പിന്നെ അത് ഭയങ്കര ആൾക്കാരെ, അപ്പൊ ഞാൻ അതിന് പോകുന്നു. ഞാൻ അതിന് ഫൗണ്ടറായ കോക്കിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അത്ര നല്ല കോക്ക് അവസാനിപ്പിച്ചു. പുള്ളിപ്പോഴും പിന്നെ എന്താ പറയാ, അല്ല ഞാൻ ഫിലിം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്താ റിവ്യൂ ചെയ്യണോണ്ട് കുഴപ്പം? ഇപ്പൊ ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ട്, ഇപ്പൊ കൊക്ക ഭീഷ്മനെ പറ്റിയിട്ട് മോശം റിവ്യൂ ആണ് ഇട്ടത് അല്ലേ. ഭീഷ്മ മോശം, നൻപകല് ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇതിനൊക്കെ ലക്ഷം കിട്ടിയ ഭീഷ്മന്റെ. അപ്പൊ കോക്കിന്റെ റിവ്യൂ അവിടെ സ്വാധീനിക്കണ്ടോ? റിവ്യൂ സ്വാധീനിക്കണെങ്കിൽ ഭീഷ്മ പൊളിക്കണം, പൊളിഞ്ഞോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പക്ഷെ അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരു നല്ലൊരു നടനെ പറ്റി ഇങ്ങനെ മോശം പറയുന്നത് തെറ്റല്ലേ? തെറ്റാണോ? പബ്ലിക് അയാളെ നടന്മാരെ മോശം എന്താ പറഞ്ഞാ എനിക്ക് മനസ്സിലായത്, സിനിമയെ മോശം പറഞ്ഞിട്ടുണ്ട്. സിനിമയല്ല, ഇപ്പൊ കോക്കിന്റെ റിവ്യൂ എടുത്താൽ തന്നെ നമ്മൾ പറയാം. ഇപ്പൊ ഏതൊരു പടം ഇറങ്ങിയാലും അതിലെ ആ അജയ് വാസുദേവ് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് വിളിച്ചിരുന്നു, മറ്റേ പകലും പതരും കോക്കിന്റെ റിവ്യൂ ഇഷ്ടമായി എന്നാ പറഞ്ഞത്. കാരണം അത് ഒടിടി പ്ലാറ്റ്ഫോമിന് വേണ്ടി അജയ് ചെയ്ത പടാ, അതിന്റെ പരിമിതികളും ഒക്കെ അജയ് വാസുദേവ് ഉൾക്കൊണ്ട് ചെയ്ത പടാ. കോക്കിന്റെ റിവ്യൂ പക്കയെന്ന് എന്നോട് പറഞ്ഞു, കോക്കിന് എന്നിട്ടൊരു മെസ്സേജും ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു പക്കേ. എനിക്കത് അതിനെ പറ്റി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട്. ചെകുത്താനെ പറ്റിയിട്ട് എന്താ, ബ്രില്യന്റ് ആണ്. നമ്മൾ റീച്ച് ഉണ്ടാക്കുന്ന ഒരാളെ എന്നെ സംബന്ധിച്ചിട്ട് ബ്രില്യന്റ് മാൻ ആണ്. ശരിക്കും എനിക്ക് ബാഹുബലി പോലെ പടമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രൊഡക്ഷൻ സെറ്റാവണ്ടല്ലേ, കട്ടികളെ തുടങ്ങുന്ന കാശോട്ട് നമുക്ക് ഫൈവ് സ്റ്റാർ ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങളൊക്കെ നടക്കുമായിരിക്കും ഈ പ്രാർത്ഥിക്കണേ. സിദ്ദിഖിനെ അദ്ദേഹത്തിന്റെ സമീപകാല സിനിമകളുടെ ട്രാക്ക് അദ്ദേഹത്തെ സൂക്ഷിക്കുന്നതായിട്ട് പലപ്പോഴും പല സിനിമാ ചർച്ചകൾക്കുള്ളിൽ കാണാറുണ്ട്. അല്ല, എനിക്ക് വിഷമം തോന്നാറുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അവരാ ഒന്നിച്ചിട്ടുള്ള കോമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വേറെ ലെവലിൽ പടങ്ങള. ഇപ്പൊ ഇനി ഹരിയർ നഗർ എന്ന് പറഞ്ഞ പടത്തില് അതിൽ പറയാത്ത ട്രാക്ക് ഇല്ല ആക്ച്വലി. അതില് ഫ്രണ്ട്ഷിപ്പിന്റെ അങ്ങേയറ്റത്തെ ഫ്രണ്ട്ഷിപ്പും കാണിച്ചിട്ടുണ്ട്, ഉടായ്പ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടുണ്ട്. അതിൽ പറയാത്ത ട്രാക്ക് ഇല്ല. അവർ അമ്മയും മോനും തമ്മിലുള്ള സ്നേഹം കാണിച്ചിട്ടുണ്ട്. ലവിന്റെ ഏറ്റവും ഭയങ്കര അവര് നമ്മള് പോകുമ്പോ വേറെ ലെവലാ. അത് നമുക്ക് കിങ് ലെയർ കൂടെ തന്നെ കണ്ടറിയാം. ഫസ്റ്റ് ഹാഫ് നല്ല രസം. അങ്ങനെ യോജിക്കാനില്ല, നമുക്കൊരു വിഷമം തോന്നില്ലേ? ബിഗ് ബജറ്റ് സിനിമയെ പറ്റി, അപ്പോ ഓൾറെഡി ഒരു ബിഗ് ബജറ്റ് സിനിമ അനൗൺസ് ചെയ്തതാണ് പവർ സ്റ്റാർ എന്ന പേര്. പവർ സ്റ്റാർ അത്ര ബിഗ് ബഡ്ജറ്റ് പടം ഒന്നല്ല, പവർ സ്റ്റാർ മാക്സിമം ഒരു 6 കോടി രൂപയുടെ പടം. ഈ വിജയ് ബാബു മന്ത്രി, നേരത്തെ മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെ ഉള്ളവർ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ റിവ്യൂ ചെയ്യുന്നത് പണം നൽകിയിട്ട് ഉപേക്ഷ ഉൾപ്പെടെ പണം നൽകണം, അല്ലെങ്കിൽ ആ സിനിമയെ തകർത്ത് കളയുന്ന രീതിയിലേക്ക് ആളുകൾ വരുന്നു. അത് വിജയ് ബാബു ഒരു പോസ്റ്റ് സഹിതമാണ് ഇട്ടുകൊണ്ട്. കറക്റ്റ്, ഞാൻ തന്നെ ഒരുപാട് ചാനൽസിന് പൈസ കൊടുത്തിട്ടുണ്ട്.
പേരൊന്നും അങ്ങനെ ഓർമ്മയില്ല, കാരണം ഇതൊക്കെ മാക്സിമം ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ മറ്റേ സുധീഷ് പയ്യന്നൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂ ഇതല്ലേ, അവനൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. അതെ, ഇനി ഒരു കൊടുക്കണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഇത് ആർക്കും കൊടുക്ക, നമ്മളിതെല്ലാം കൂടിയിട്ട് ഇപ്പൊ ഹൈദരാബാദ് വന്നിട്ട് നമുക്ക് കൊട്ടേഷൻ തന്നു. അപ്പൊ നമ്മള് പറയാം 25 ലക്ഷം രൂപയുടെ അപ്പൊ പറ്റിട്ട് അപ്പൊ ഇവരൊക്കെ അല്ല കൊടുത്തിട്ടില്ലേ. ഞാനൊരു ഉദാഹരണം എക്സാമ്പിൾ പറഞ്ഞ, അപ്പൊ നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കും. അപ്പൊ എന്റെ മനസ്സിലെന്താ, ഞാൻ അയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇതില്. നമുക്ക് എല്ലാതും അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ സുധീഷിനോട് പോയിട്ട് ഡയറക്ട് സുധീഷ പൈസ കിട്ടിയോ ചോദിക്കാൻ പറ്റും. നൽകാറുണ്ടല്ലോ മോനെ. ഞാൻ പറയട്ടെ, ഫിലിം എന്ന് പറഞ്ഞാൽ കോടികളുടെ കച്ചവടം. ഈ കോടികളുടെ കച്ചവടത്തിലൊക്കെ മീഡിയേറ്റേഴ്സ് ഉണ്ടാവും, അല്ലാതെ പൈസ കൊടുത്ത് ആളുണ്ടാവും ഒരുപാട് അല്ലേ. ഈ പറഞ്ഞത് വളരെ സീരിയസ് ആയ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ ചർച്ച ചെയ്തപ്പെട്ടോ. ഇപ്പൊ ഞാൻ വേറെ ഒരു ഇത് പറഞ്ഞതാ, അതായത് ഇപ്പൊ നല്ല സമയം പടറങ്ങി, ഇതിന്റെ റിവ്യൂ ചെയ്ത പല ആളുകളും ആ സിനിമ കണ്ടിട്ടില്ല. കാരണം നമുക്ക് റിവ്യൂ പറയുമ്പോ അറിയാലോ അവരാരോ സിനിമ കണ്ടിട്ടില്ല വെറുതെ. കാരണം ഇപ്പൊ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും. അപ്പൊ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടാം, അത്രേ ഉള്ളൂ. എല്ലാവരും പുറത്തു വന്ന എന്തെങ്കിലും റിവ്യൂസ് നോക്കും, അത് വെച്ചിട്ട് കാച്ചു. ഇപ്പൊ ചെറുത്താൻ തന്നെ പറഞ്ഞോ, ഞാൻ സിനിമ ഒന്നും കാണാറില്ല മോളെ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അത് മൂന്നാലാം കാലത്ത് ചോദിച്ചാൽ നമുക്ക് ഒരു പടത്തിന്റെ അഭിപ്രായം കിട്ടും. ചെറുത്താൻ അങ്ങനെ ഇടും. അതെ, ഞാൻ പറഞ്ഞു പുള്ളി കൂടി ഇല്ലെന്നാണ്. അല്ല അങ്ങനെയല്ല, പിന്നെ ഞാൻ പറയട്ടെ, ഇവിടെ എല്ലാതും ബിസിനസ്സാണ്. അപ്പോ ഇപ്പൊ നമ്മൾ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് പറയുമ്പോ നമുക്കൊരു 3 കോടി രൂപയുടെ പടങ്ങളാണ് എന്റെ അടുത്ത് കൂടുതൽ വരുന്നത്. 3 കോടി രൂപയ്ക്ക് നമുക്ക് ആക്ഷൻ പടം ചെയ്യാൻ പറ്റും ഇല്ല. കാരണം 8 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചേട്ടൻ വെച്ചിട്ട് നമ്മളത് ചെയ്യുമ്പോ അതിൽ റിസ്ക് ഒരുപാട് കാണാം. പക്ഷെ ഇത് ഉടനെ ക്ലിക്ക് ആയാൽ മതി, പിന്നെ ഇവിടെ ഭഗവാന്റെ ചേട്ടൻ നിൽക്കുന്ന നേരണ്ടാവില്ല. ഇപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്റെ ഫസ്റ്റത്തെ ഫിലിമാണ് ഹാപ്പി വെഡിങ്. അപ്പൊ ആ ഹാപ്പി വെഡിങ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കാൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ഉള്ളവർ വരെ അത് പ്രതീക്ഷിച്ചിട്ടില്ല പടം സക്സസ് ആകുന്നു. എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് വന്ന പടം, അല്ല സെക്കൻഡ്, ഫസ്റ്റ് വന്ന കൂടുതലുണ്ട്. പക്ഷെ അത് പ്രോപ്പർലി ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സബ്ജക്ട് അല്ല. ഫസ്റ്റ് വന്ന പടം ഹാപ്പി വെഡിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ചൻസ്, ക്യൂണ്, ബിടെക്, അങ്ങനെ എന്തോ ഒരു ആനന്ദം, അങ്ങനെ ഒരുപാട് പടങ്ങൾ വന്നു. അപ്പൊ ഒരാളൊരു സക്സസ് ഒരു കാര്യത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ അത് ഫോളോ. ഇപ്പൊ അടാർലോ 2018 ലാണ് അടാർലോ ഇറങ്ങുന്നത്. അതിലെ പാട്ട് ഇറങ്ങിയിട്ട് ഇത്രയും ബിസിനസ് വന്നു കഴിഞ്ഞപ്പോഴാണ് തണ്ണീർമത്തം വരുന്നത്. അപ്പൊ ആദ്യം അങ്ങനെ ഒരാള് ചെയ്യുമ്പോ മഹേഷിന്റെ പ്രതികാരം ഇറങ്ങി കഴിഞ്ഞപ്പോ ഫുള്ള് റിയലിസ്റ്റിക് ആയി. മിഥുൻ അഞ്ചാം പാതിരം ചെയ്തപ്പോ പിന്നെ ഫുൾ ത്രില്ലേഴ്സ് ആയി ഇവിടെ.